ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ആർ ടി ഡ്രിസിൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. നാടൻ സ്വീറ്റ് ഡിഷായ പാൽകേക്കാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈദ 1.5 കപ്പ്, പഞ്ചസാര 1 കപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 4 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനുള്ള വെള്ളം, ഉപ്പ് ആവശ്യത്തിന്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 4 ഏലക്കയുടെ. ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നൂൽപ്പരുവത്തിലൊന്നും ആവേണ്ട കാര്യമില്ല. ഇതിലേക്ക് 2 നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർക്കാൻ മറക്കരുത്. ഷുഗർ സിറപ്പ് തയ്യാറാകുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഡോ തയ്യാറാക്കി വെക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർക്കുക. ശേഷം അതിലേക്ക് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദയും പാൽപ്പൊടിയും ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. ഷുഗർ സിറപ്പ് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുത്ത ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലേക്കിട്ട് പരത്തിയെടുത്തിട്ട് വെട്ടിയെടുക്കണം. ചെറിയ കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. തീരെ കനം കുറഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ 4 വശവും മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇപ്പോൾ ദാ എല്ലാം ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്.
നമുക്കപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ പീസസും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലിട്ട് ഒരു 10 മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്കത് എടുക്കാം. ഷുഗർ സിറപ്പിന് നേരിയൊരു ചൂടുണ്ടായിരിക്കണേ. പത്ത് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാൽ കേക്ക് ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഡിഷാണിത്. നമ്മുടെ പാൽ കേക്ക് വളരെ സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. വളരെ ഈസിയും ടേസ്റ്റിയുമായ ഈ പാൽ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.